കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗാർലിക് ബ്രെഡാണ് കേട്ടോ ചീസി ഗാർലിക് ബ്രെഡാണ് തയ്യാറാക്കുന്നത് ചീസ് നിർബന്ധമൊന്നുമില്ല ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ ഗാർലിക് ബ്രെഡ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് പൊടിയായിട്ടത് അര ടേബിൾ സ്പൂൺ വരെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പാഴ്സലി ലീവ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത് പിന്നെ നമുക്കിതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ഒരു രണ്ടോന്നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം സോൾട്ട് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല എൻ്റെ അടുത്തുള്ളത് ഉള്ളത് അൺസോൾട്ടഡ് ബട്ടറാണ് അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന് നല്ല എരിവ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറുള്ള ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൊസോർല ചീസ് വെച്ചുകൊടുക്കാം മൊസോർല ചീസ് അല്ലെങ്കിൽ ചെടാർ ചീസ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും ഇത് മൊസോർല ചീസ് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു പീസ് ബ്രെഡ് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ബട്ടറിൻ്റെ മിക്സ് ഏകദേശം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ വരെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ബട്ടർ പുരട്ടിയ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ ആദ്യം ചീസ് വെച്ച ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്കിവിടെ വെക്കാം നമ്മുടെ ഒരു ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഒരു ആറെണ്ണം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം പാനിലിട്ടിട്ട് അതേപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ഈ ബട്ടറിൻ്റെ മിക്സ് ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ബ്രെഡിൻ്റെ മറ്റേ വശത്ത് പുരട്ടി കൊടുക്കാനുള്ളതാണ് അത് നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്യുന്ന സമയത്താണ് പുരട്ടി കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബ്രെഡ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് ഈ ബട്ടർ പുരട്ടിയ ഭാഗം താഴെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം ഇതേപോലെ വെച്ച് കൊടുക്കുക മുഴുവൻ ബ്രെഡും ഇതേപോലെ നമുക്ക് ഈ പാനിൽ കൊള്ളുന്നത്രയും വെച്ച് കൊടുക്കുക അതിനുശേഷം ഓരോ ബ്രെഡിൻ്റെ മുകളിലും ഇതേപോലെ ബട്ടർ പുരട്ടി കൊടുക്കുക നമ്മൾ നേരത്തെ ബാക്കി വെച്ചല്ലോ ആ ബട്ടർ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കുക എല്ലാ ബ്രെഡിൻ്റെ മുകളിലും ഇതേപോലെ ചെയ്യുക അങ്ങനെ നാല് ബ്രെഡിൻ്റെ മുകളിലും ബട്ടർ പുരട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടിഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇനി ഇളകി പോകുന്നില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ ചീസ് മെൽറ്റ് ആയിട്ട് രണ്ട് ബ്രെഡും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇളകി പോകുന്നില്ല നാല് ബ്രെഡും ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ വശവും കൂടി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം ഇപ്പോൾ ബ്രെഡിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസി ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു ബ്രെഡ് മൂന്ന് കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിംഗർ പോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഉള്ളിൽ വെച്ച ചീസൊക്കെ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഭംഗിയാണിതിന് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ചീസ് കണ്ടില്ലേ നല്ലോണം ഇങ്ങനെ വലിഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് ചീസ് മെൽറ്റ് ആയിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും നമുക്കിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചായയുടെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു സ്നാക്ക് തന്നെ മതിയാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചീസ് ഇല്ലാതെ ബട്ടർ മാത്രം വെച്ചിട്ടും ചെയ്യാം അത് ചീസ് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്